ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം ഹോംലി കുക്കിൽ നിന്ന് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഇഫ്താർ ഡിഷാണ് കാണിക്കുന്നത് ഉന്നക്കായ ഞാനിതൊരു വ്യത്യാസമായിട്ടുള്ള രീതിയിൽ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഉന്നക്കായ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കിലോ ഏത്തപ്പഴമാണ് ഏത്തപ്പഴം എടുക്കുമ്പോൾ അധികം പഴുക്കാത്ത ഏത്തപ്പഴം എടുക്കുക അല്ലെങ്കിൽ നമുക്കിത് മാവ് പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല ഇതിപ്പോൾ ആവിയിൽ പുഴുങ്ങിയെടുത്തതാണ് അല്ലെങ്കിൽ കുക്കറിൽ വേവിച്ചെടുത്താലും മതി കുക്കറിൽ പുഴുങ്ങിയെടുക്കുമ്പോൾ ഒരു ചെറിയ തട്ടം എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെ പഴം വയ്ക്കുക അടിയിലൊരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് രണ്ടോ മൂന്നോ വിസിൽ കേട്ടാൽ മതി പഴം വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് എൻ്റെ തൊലി കളഞ്ഞിട്ട് എൻ്റെ മുകളിലുള്ള നാരെല്ലാം കളയണം അതുപോലെ എൻ്റെ ഉള്ളിലുള്ള കറുത്ത നാര് കൂടെ എല്ലാം നന്നായിട്ട് മാറ്റിക്കളയണം അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം പഴത്തിൻ്റെ ഉള്ളിൽ നാരെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം അത് ഞാനൊന്ന് കൈ കൊണ്ട് ഉടച്ചെടുക്കുകയാണ് എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടെ ഒന്നങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കും മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് ഉടച്ചെടുക്കണമെങ്കിൽ ഇത് കറക്റ്റ് പാകത്തിന് പഴമായിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് ഉടഞ്ഞു കിട്ടില്ല വെള്ളം കൂടിയതുപോലെ വല്ലാതെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റാത്തവണ്ണമായി പോവും അങ്ങനെയുള്ള പഴമാണെങ്കിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി പിന്നെ അല്പം പഴുപ്പ് കൂടിപ്പോയ പഴമാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ചേർക്കുമ്പോൾ ഉന്നക്കായയുടെ ടേസ്റ്റ് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കറക്റ്റ് പഴുപ്പിലുള്ള പഴം എടുത്താലാണ് ഉന്നക്കായയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് നല്ലോണം മാവ് പോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെക്കാനുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്നങ്ങ് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുന്തിരി ചേർത്ത് കൊടുക്കാം മുന്തിരി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി മുന്തിരി കൂടെ ഒന്നങ്ങ് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ വല്ലാതെ അങ്ങ് റോസ്റ്റായി വരരുത് ഒന്നങ്ങ് ചൂടായാൽ മതി ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അധികം മധുരം ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ഫില്ലിംഗ് അകത്ത് വെച്ച് നമുക്ക് ഷേപ്പാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം കയ്യിൽ നമുക്ക് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കണം എന്നിട്ട് ഓരോ ബോൾസാക്കി എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലെടുക്കുക ബോൾസാക്കി എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടി ഇതുപോലെ നങ്ങ് പരത്തി കൊടുക്കുക ഒരുപാട് കനത്തിൽ ചെയ്യരുത് എന്നാൽ ഒരുപാട് കനം കുറഞ്ഞ് പോവുകയും ചെയ്യരുത് ഒരുപാട് കനം കുറഞ്ഞു പോയാൽ പിന്നെ ഫില്ലിംഗ് പുറത്തേക്ക് തള്ളിപ്പോവും അപ്പോൾ പിന്നെ എണ്ണയിലിടുന്ന സമയത്ത് ഉള്ളിലേക്ക് എണ്ണ കയറും അപ്പോൾ ഇനി കുറേശ്ശെ 1-2 ടേബിൾ സ്പൂൺ വീതം ഫില്ലിങ്ങിൻ്റെ അകത്ത് വെച്ചിട്ട് ഒന്നങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും അങ്ങ് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ടിത് കയ്യിലിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടി ഉന്നക്കയുടെ ഷേപ്പിലേക്ക് ആക്കി കൊടുക്കണം ചില സ്ഥലത്തേക്കൊക്കെ ഫില്ലിങ്ങിലേക്ക് മുട്ട ചിക്കി ചേർത്ത് വയ്ക്കാറുണ്ട് പക്ഷേ ഞങ്ങളുടെ നാട്ടിലേക്കൊന്നും അങ്ങനെ ചെയ്യാറില്ല അതെല്ലാവർക്കും അങ്ങനെ അത്ര ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാനിതുപോലെ എല്ലാം അങ്ങ് ഉരുട്ടി ഷേപ്പാക്കി എടുക്കുകയാണ് ഇതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അതിൽ ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട് അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ ഉന്നക്കായ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഞാനിപ്പോൾ ഒരു ചെറിയൊരു മാറ്റം വരുത്തുകയാണ് അപ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടുമായിരിക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് സേമിയയാണ് ഉന്നക്കായ്ക്ക് സേമിയ വെച്ചിട്ട് ഞാനൊരു കോട്ടിംഗ് കൊടുക്കാൻ പോവാണ് ഇതിപ്പോൾ വറുക്കാത്ത സേമിയയാണ് വറുത്ത സേമിയ എടുക്കരുത് വറുത്ത സേമിയ എടുത്താൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് അത് ഫ്രൈ ആയി പോവും നീളം കൂടുതലുള്ള സേമിയയാണ് ഈ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഞെരടി നീളം കുറച്ച് കൊടുക്കുക ഇതുപോലെ ഇനി നമുക്ക് ഓരോ ഉന്നക്കായ എടുത്ത് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം പഴത്തിലേക്ക് സേമിയ നന്നായിട്ട് ഉറച്ചിരിക്കണം അതുപോലെ കോട്ട് ചെയ്തെടുക്കണം എക്സ്ട്രാ വരുന്നത് ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് തട്ടി കളഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതുപോലെ 1-2 എണ്ണം അങ്ങ് ചെയ്തെടുക്കുകയാണ് ഞാൻ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഉന്നക്കായ്ക്ക് എപ്പോഴും വെളിച്ചെണ്ണയായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക
പെട്ടെന്ന് ഫ്രൈ വരും വെന്ത പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ വരും നമ്മൾ ഇരുമ്പ് ചട്ടിയിലൊക്കെയാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് മുന്നക്കായ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനി എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിരിക്കണം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ നിന്ന് വേണം എടുത്ത് മാറ്റാൻ അല്ലെങ്കിൽ ഓയിൽ നന്നായിട്ട് പിടിക്കും ഇനി കോട്ടിംഗ് കൊടുത്തതുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിലൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ആദ്യം തന്നെ സേമിയ അങ്ങ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും ഇതിവിടെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള ഉന്നക്കായ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റമദാനിന് ഉന്നക്കായ ഇതുപോലെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്